ഹലോ നമസ്കാരം റിയാഡ് ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് ഹോം ഡെക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഷോപ്പിലെ പ്ലാന്റിൻ്റെ പോട്ട്സിൻ്റെ ഒക്കെ കളക്ഷൻസ് നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പ്ലാന്റും പോട്ടും വെക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ സ്റ്റാൻഡുകൾ. അപ്പോൾ ഇന്ന് നമുക്ക് വ്യത്യസ്തങ്ങളായ കുറേ അധികം സ്റ്റാൻഡുകളെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു സ്റ്റാൻഡ് കണ്ടോ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ഈ ഒരു സ്റ്റാൻഡിനകത്ത് നമുക്ക് ഏഴെട്ട് പ്ലാന്റ് ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന അത്യാവശ്യം ടോളായിട്ടുള്ള, ഏകദേശം എൻ്റെ ഒക്കെ പൊക്കം വരുന്നുണ്ട്. പ്ലാന്റൊക്കെ വെച്ച് നോക്കിയപ്പോൾ അത്രയും പൊക്കമുള്ള ഒരു സ്റ്റാൻഡാണ്. അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് താങ്ങി നിൽക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. തീക്ക് ആണ് അതിൻ്റെ വുഡ് എന്ന് പറയുന്നത്. അപ്പം നല്ല ഫിനിഷിങ്ങുള്ള, അധികം സ്പേസ് നമ്മളുടെ വീട്ടിലെടുക്കത്തില്ല, വളരെ കുറഞ്ഞൊരു സ്പേസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മതിൽ കണ്ടാൽ മനസ്സിലാവും അതിനകത്ത് തന്നെ അത്രയും ബാലൻസ് കിടക്കുന്നുണ്ട് സ്പേസ്. അപ്പോൾ വളരെ ചുരുങ്ങിയ സ്പേസ് മാത്രം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. പക്ഷേ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് വെക്കാനും പറ്റും. എട്ടോളം പ്ലാന്റ്സ് നമുക്കിതിൽ വെക്കാൻ പറ്റും. പിന്നെ ഈ സ്റ്റാൻഡുകൾ തമ്മിലുള്ള ഈ ഒരു സ്പേസ് അത്യാവശ്യം വലുതും ചെറുതുമായിട്ട് ഉള്ളത് കാരണം ഇവിടെ കണ്ടോ, ഈ ഒരു പ്ലാന്റ് കണ്ടോ, അത്യാവശ്യം വലിയ പ്ലാന്റാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റൊക്കെ താഴേക്ക് വെക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല പൊക്കത്തിലുള്ളതും എന്നാൽ വലിയ സ്പേസ് എടുക്കാത്തതുമായിട്ടുള്ള സ്റ്റാൻഡാണിത്. നല്ലോണം വെയിറ്റ് താങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള സ്റ്റാൻഡുകൾ നമ്മളുടെ വീട്ടിൽ വളരെ ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ നമുക്ക്. അല്ലെങ്കിൽ ബാൽക്കണിയിൽ ഒരുപാട് സ്പേസ് നമുക്ക് സ്റ്റാൻഡിന് വേണ്ടി കൊടുക്കാനില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം ടോളായിട്ടുള്ള സ്റ്റാൻഡാണിത്. ടീക്കാണ് എൻ്റെ വീട്. ഞാൻ ആദ്യം കാണിച്ച ആ പോട്ട് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു സ്റ്റാൻഡിന് പൊക്കം കുറവാണ്, പക്ഷെ അത്യാവശ്യം വീതിയുണ്ട്. ഒരു ലാഡർ ഷേപ്പിലിരിക്കുന്ന, ഇതും ടീക്ക് വുഡ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നേക്കുന്നത്. ലാഡർ ഷേപ്പിലാണ് അതിൻ്റെ മൂന്ന് തട്ടുകളാണുള്ളത്. അപ്പോൾ ഓരോ തട്ടിലും നമുക്ക് മൂന്ന് പ്ലാന്റ് വെച്ചിട്ട് വെക്കാൻ പറ്റും. അത്യാവശ്യം വലിയ പ്ലാന്റാണെങ്കിൽ, വലിയ പോട്ടിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഒരു രണ്ട് പോട്ടേ വെക്കാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ടേബിൾ ടോപ്പ് സൈസാണെന്നുണ്ടെങ്കിൽ മൂന്ന് പോട്ട് വീതം വെക്കാൻ പറ്റുന്ന, അങ്ങനെ ഒരു 9 പ്ലാന്റ് നിരത്തി വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഈ ലാഡർ സ്റ്റാൻഡ്. ഇതിന് ഞാൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം രണ്ട് ലെയർ ഫുൾ ലക്കി ബാമ്പു വിത്ത് ഗ്ലാസ്സിലാണ് വെച്ചേക്കുന്നത്. താഴെ മണി പ്ലാന്റ് ഹമനോമിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് പ്ലാന്റ് അറേഞ്ച് ചെയ്യാം. ഒരേ ടൈപ്പ് പ്ലാന്റ് വെച്ച് തന്നെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അതല്ല കളക്ടേഴ്സാണ്, പലതരത്തിലുള്ള പ്ലാന്റ് അല്ലെങ്കിൽ ഒരേ ടൈപ്പ് പോട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയാണ് ഓഫീസിലാണോ എവിടെയാണെങ്കിലും നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് പ്ലേസ് ചെയ്യുന്നത് അത്യാവശ്യം നന്നായിട്ട് ഒരു ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഏരിയയിൽ വേണം. അപ്പോൾ കാരണം വെച്ചാൽ അന്നേരം എല്ലാ പ്ലാന്റിനും നല്ല ഭംഗിക്ക് നല്ലോണം ലൈറ്റ് കിട്ടും. ഇത് ഒരു എ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു സ്റ്റാൻഡാണ്. ഇതും ടീക്ക് വുഡ് തന്നെയാണ് മെറ്റീരിയൽ. നല്ല സ്ട്രോങ് ആണ്. ഇങ്ങനെ പോട്ടൊന്നും വെക്കുമ്പോൾ ഇങ്ങനെ അടത്തൊന്നുമില്ല. ഇതിനകത്ത് എല്ലാം സെറാമിക് പോട്ട് തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. നമുക്ക് സെറാമിക് പോട്ടിൽ വെക്കണമെന്നില്ല, പ്ലാസ്റ്റിക് പോട്ടിലാണെങ്കിലും വെക്കാം. പക്ഷേ എന്തായാലും നമ്മളൊരു വെള്ളം വീഴാത്ത ടൈപ്പ് ഒരു പോട്ട് വെച്ചിട്ട് വേണം വെക്കാൻ. കാരണം ഇതെല്ലാം ഞാൻ അകത്ത് പോട്ട് ഇറക്കി വെച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് പോട്ടാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഒരിക്കലും സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ട് വെക്കരുത്. വെക്കുവാണെന്നുണ്ടെങ്കിൽ തടിയാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അതിനകത്ത് വെള്ളം വീഴുമ്പം കാലക്രമേണ ആ സ്റ്റാൻഡ് നശിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വുഡിൽ എപ്പോഴും ഡയറക്റ്റ് വെള്ളം നനയാതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു പ്ലാസ്റ്റിക് പോട്ടെങ്കിലും അതിനകത്ത് ഔട്ടർ പോട്ടായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ അതിനെ പ്ലാന്റ് വെക്കാൻ. ഒന്നുകിൽ അതിനകത്ത് ഇറക്കി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷെ എന്തായാലും മേക്ക് ഷുവർ ഒരു പുറത്തൊരു പോട്ട് ഉണ്ട് എന്നുള്ളതും നമ്മൾ ഉറപ്പാക്കണം. ഇത് ഞാൻ ആദ്യം കാണിച്ച സ്റ്റാൻഡിൻ്റെ കുറച്ചുകൂടെ ചെറിയൊരു സ്റ്റാൻഡാണ്. ഞാനത് പ്ലാന്റ് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു തിക്നെസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം ഈ ഒരു ചെറിയ സ്റ്റാൻഡായിട്ടാണ് നല്ലൊരു വെയിറ്റ് ഉണ്ട് അതിന്. പിന്നെ അതുമാത്രമല്ല ഓരോ പോട്ട് വെക്കാനുള്ള ഒരു സ്പേസാണ്. അത് ഇത്ര ഏകദേശം ഇത്രയും തിക്നെസ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ പിടിക്കുന്നതോ എല്ലാം നല്ല തിക്കായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഈ ടീക്ക് വുഡിൻ്റെ എല്ലാ സ്റ്റാൻഡും വരുന്നത് ഏകദേശം ഇതേ തിക്നെസ്സോടുകൂടിയാണ്. നമുക്ക് അത്യാവശ്യം ഒരു വട്ടം മേടിച്ചാൽ ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അത്രയ്ക്ക് കട്ടിയായിട്ട് വരുന്ന നല്ല ഫിനിഷിങ്ങോടുകൂടിയ സ്റ്റാൻഡുകളാണ് ഈ ടീക്കിൻ്റെ സ്റ്റാൻഡുകളെല്ലാം. നമുക്ക് ധൈര്യമായിട്ട് മേടിക്കുകയോ ഗിഫ്റ്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയോട് കൂടിയ സ്റ്റാൻഡുകളാണ് നമ്മുടെ ടീക്ക് വുഡിൻ്റെ എല്ലാ സ്റ്റാൻഡുകളും. നമ്മുടെ വീട്ടിലെ 10 പ്ലാന്റുകൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണിത്. നല്ല അത്യാവശ്യം നല്ല വലുതും നല്ല വീതിയും പൊക്കവും ഒക്കെ ഉള്ള, അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള ഒരു 10 വെറൈറ്റി പ്ലാന്റ്സെ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ നല്ല ലൈറ്റിങ്ങിന് അടിയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണിത്.
നമ്മള് മെയിനായിട്ട് എല്ലാ ആൾക്കാരും സ്റ്റാൻഡ് മേടിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കെല്ലാം പ്ലാന്റിനെ ഒരേ സ്ഥലത്ത് തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് കാണണം, അല്ലെങ്കിൽ നല്ലൊരു ഗ്രീനിഷ് കളറ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈവ്ലി അറ്റ്മോസ്ഫിയർ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുമ്പോൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെക്കണം. അതിന് നമുക്ക് പ്ലാൻ ഇതുപോലത്തെ സ്റ്റാൻഡുകൾ മേടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്പേസ് കുറവാണ്, പ്ലാന്റ് വെക്കാൻ ഒത്തിരി സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സ്റ്റാൻഡ് മേടിച്ച് അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ടീക്ക് വുഡിൻ്റെ സ്റ്റാൻഡുകളാണ്. ഇപ്പം ഇത് ടീക്കല്ല, ബാംബു ആണ് വരുന്നത്. ഇതിൻ്റെ മൂന്ന് വലിപ്പത്തിലുള്ള സ്റ്റാൻഡുകൾ ഇവിടെയുണ്ട്. ഇതാണ് ഏറ്റവും ചെറിയ സ്റ്റാൻഡ്. അപ്പം ഇതിനകത്ത് ഏകദേശം ഒരു നാല് പ്ലാന്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇത് വരുമ്പോഴത്തേക്ക് ഒരു തട്ടും കൂടെ കൂടുതൽ വരും, അഞ്ച് പ്ലാന്റ് വെക്കാൻ പറ്റും. ഇത് വരുമ്പോൾ ഒരു തട്ട് വീണ്ടും കൂടുതൽ വരും, ആറ് തട്ട് ആറ് പ്ലാന്റുകൾ വെക്കാൻ പറ്റും. അങ്ങനെ പല വലിപ്പത്തിൽ നമുക്കൊരു വലിയ സ്റ്റാൻഡിനൊന്നും ആവശ്യമില്ല, ഒരു ചെറിയ ഏരിയ മാത്രമേ നമ്മുടെ വീട്ടിൽ ചെയ്യാനുള്ളൂ. നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ കുഞ്ഞു സ്റ്റാൻഡിലേക്ക് പോകാം. അത് ഒരു ചെറിയൊരു ഏരിയ കവർ ചെയ്യുന്ന ഒരു മൂന്നാല് പ്ലാന്റ് മാത്രം വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്റ്റാൻഡാണ്. അതല്ല, കുറച്ച് വലിയ സ്റ്റാൻഡ് വേണം, കുറച്ച് എക്കണോമിക്കൽ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഈ ബാംബുവിൻ്റെ സ്റ്റാൻഡുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അതും വളരെ ഭംഗിയായിട്ട് ഈ ടീക്ക് വുഡിൻ്റെ പോലത്തെ ഈ ഒരു സ്റ്റെം പ്ലാന്റ് വെക്കുന്ന പോർഷനൊക്കെ വലിയ കനമുള്ള ടൈപ്പല്ല ഇത്, ഈ ഒരു സ്റ്റെമ്മും വലിയ കനമുള്ളതല്ല. പക്ഷെ മെറ്റീരിയൽ ബാംബു ആണ്. ടീക്കായാലും ബാംബു ആയാലും വെള്ളം നനയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും കാലാകാലങ്ങളിൽ എപ്പോഴും വെള്ളം നനഞ്ഞുകൊണ്ടിരുന്നാൽ രണ്ടായാലും ചീത്തയായിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡുകളെ പൊതുവേ നമ്മൾ വെള്ളം നനയ്ക്കാതെ ഉള്ള പോട്ടുകൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഇതിന് നല്ല ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട്, നല്ല അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്റ്റാൻഡുകളാണ് ഈ ബാംബു സ്റ്റാൻഡുകൾ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച സ്റ്റാൻഡിൻ്റെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സ്റ്റാൻഡ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മളെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ അവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കയറി നോക്കിയാൽ നമ്മളുടെ പുതിയ പുതിയ പ്ലാന്റിൻ്റെയും പോട്ട്സിൻ്റെയും കളക്ഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.